ഐഎസ്എല്ലിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആറാം എതിരാളി ഈസ്റ്റ് ബംഗാൾ. ഇത് ഇതുവരെ വിജയിക്കാത്തവരുടെ പോരാട്ടം. ഇതിൽ വിജയിക്കുന്നവർ തെളിയിക്കും അവർ ഇപ്പോഴും ഐഎസ്എൽ പോരാട്ടത്തിന്റെ ഭാഗമാണെന്ന്. ഈ മത്സരത്തിന് മുമ്പേ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് സോൺ 14 ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രീ മാച്ച് അനാലിസിസ് വീഡിയോ മുഴുവൻ കാണാതെ പോകരുത്. ഐഎസ്എല്ലിൽ ആദ്യമായി ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും ഏറ്റുമുട്ടുന്നു. ഐഎസ്എല്ലിലെ ഏറ്റവും വലിയ രണ്ട് ഫാൻ ബേസുകൾ തമ്മിലുള്ള പോരാട്ടം. ഫാൻസുകളുടെ കേസിൽ നിന്ന് മാറി കളിക്കളത്തിൽ നമുക്ക് ഈ വീഡിയോ കാണാൻ സാധിക്കുമോ? ഈ പോരാട്ടത്തിന് ഇനി പ്രസക്തിയുണ്ടോ? രണ്ടുപേരും സീസൺ അടപടലമായി നിൽക്കുകയല്ലേ? കഴിഞ്ഞ വർഷം പോയിന്റ് ടേബിൾ ഏകദേശം ഇതേ ഗതിയിൽ നിൽക്കുമ്പോൾ എല്ലാവരും എഴുതി തള്ളിയ ടീമാണ് ചെന്നൈയിൻ എഫ് സി. പിന്നീട് അവർ കുതിച്ചു പായുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഫൈനലിലെത്തിയ വർഷങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന്റെ തുടക്കം മോശമായിരുന്നു എന്നോർക്കണം. അത്ഭുതങ്ങൾ സംഭവിക്കാൻ അങ്ങനെ കാരണങ്ങളൊന്നും വേണ്ട. അവയ്ക്ക് ഒരു പ്രീ ഡിറ്റർമിൻഡ് ഫോർമുലയും ഇല്ല. ഇത് ഫുട്ബോളാണ്. മാത്തമാറ്റിക്കലി ഇരു ടീമുകളും കോമ്പറ്റീഷന്റെ ഭാഗമായിരിക്കുന്നിടത്തോളം തോൽക്കില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചാൽ ആർക്കു വേണമെങ്കിലും തിരിച്ചു വരാം. രണ്ട് ടീമുകളുടെയും ടേണിംഗ് പോയിന്റ് ആണ് ഈ മത്സരം. ഇരുവരും ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്ന മത്സരം. ഒരു ഫുട്ബോൾ മത്സരം കാണാൻ ഈ ചൂട് തന്നെ ധാരാളം. ഗോളുകൾ ഉറപ്പിക്കാതെ മത്സരം. ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ വഴങ്ങിയ രണ്ട് ടീമുകൾ തമ്മിൽ മാറ്റൊരുക്കുന്നു. അഞ്ചു മത്സരങ്ങളിൽ നിന്ന് 10 ഗോളുകൾ ഇരു ടീമുകളും വഴങ്ങി. വലിയ കണക്ക് തന്നെ. ബ്ലാസ്റ്റേഴ്സ് 5 ഗോൾ തിരിച്ചടിച്ചപ്പോൾ ഈസ്റ്റ് ബംഗാൾ അടിച്ചത് ആകെ 2 ഗോളുകൾ. കഴിഞ്ഞ മത്സരം തുടങ്ങും വരെ ഗോളുകൾ അടിക്കാൻ സാധിക്കുന്നില്ല എന്ന പ്രശ്നം അവരെ വല്ലാതെ അലട്ടിയിരുന്നു. എന്നാൽ കഴിഞ്ഞ കളി ഈ വർഷം പൊതുവെ ഗോൾ വഴങ്ങാൻ വല്ലാതെ മടി കാണിക്കുന്ന ഹൈദരാബാദ് എഫ് സിയുടെ വലയിലേക്ക് 2 എണ്ണം അടിച്ചു കയറ്റി അവരുടെ ജാക്കോസ് മഗോമ കരുത്തുകാട്ടി. സത്യത്തിൽ ആന്റണി പിൽക്കിംഗ്ടണും മാറ്റി സ്റ്റെയിൻമാനും ഈസ്റ്റ് ബംഗാളിന് വേണ്ടി വളരെ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. പക്ഷെ മറ്റ് കളിക്കാർ അവർക്കനുസരിച്ച് ഉയരുന്നില്ല എന്നതാണ് അവരുടെ പ്രശ്നം. പ്രത്യേകിച്ച് ഇന്ത്യൻ താരങ്ങൾ, ഈസ്റ്റ് ബംഗാളിന്റെ ഇന്ത്യൻ താരങ്ങൾ ലീഗ് നിലവാരത്തിലില്ല എന്നുള്ളത് നമ്മൾ മുമ്പുള്ള അനാലിസ് വീഡിയോയിൽ സൂചിപ്പിച്ചതാണ്. കഴിഞ്ഞ പല മത്സരങ്ങളിലും അവരുടെ ഡിഫൻസ് വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതേസമയം ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസും മോശം തന്നെ. എന്നാൽ കഴിവില്ലായ്മയല്ല, ഇൻഡിവിജ്വൽ എററുകളാണ് ബ്ലാസ്റ്റേഴ്സിനെ തളർത്തുന്നത്. ഇരു ടീമുകളും ഗോൾ വഴങ്ങിയ കണക്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. ബ്ലാസ്റ്റേഴ്സ് വഴങ്ങിയ 10-ൽ 4 ഈസ്റ്റ് ബംഗാൾ വഴങ്ങിയ 10-ൽ 5 കളിയുടെ 45-ാം മിനിറ്റിനും 60-ാം മിനിറ്റിനും ഇടയിലാണ് സംഭവിച്ചത്. അതായത് സെക്കൻഡ് ഹാഫിലെ ആദ്യ 15 മിനിറ്റിലാണ് ഇരു ടീമുകളും കളി കൈവിട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ 15 മിനിറ്റുകൾ വളരെ ആകാംക്ഷയോടെ വീക്ഷിക്കേണ്ടതാണ്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാന ഡിഫൻഡർ കോസ്റ്റ സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ചെത്തുന്നതോടെ ഡിഫൻസിലെ തലവേദനകൾ ഏറെക്കുറെ ഒഴിയും. എന്നാൽ ആരാകും 5 വിദേശ താരങ്ങൾ എന്ന കൺഫ്യൂഷൻ ഉടലെടുക്കും. എന്തായാലും ഇനിയുള്ള കളികളിൽ എക്സ്ക്യൂസുകൾ പറയാൻ ബ്ലാസ്റ്റേഴ്സിന് നിർവാഹമില്ല. ജയത്തിൽ കുറഞ്ഞതൊന്നും ഫാൻസ് പ്രതീക്ഷിക്കുന്നുമില്ല. എങ്കിലും ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷ്യങ്ങൾ പ്രധാനമായും ഈ 2 എണ്ണമായിരിക്കണം. 1, പരമാവധി ഓപ്പൺ പ്ലേയിലൂടെ ഗോളുകൾ അടിച്ചു കൂട്ടണം. 2, ഇൻഡിവിജ്വൽ മിസ്റ്റേക്കുകൾക്ക് ഈ മത്സരത്തോടുകൂടി അറുതി വരുത്തണം. ഇരു കോച്ചുമാരും പൊസഷൻ ഫുട്ബോൾ തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. ബ്ലാസ്റ്റേഴ്സ് ആക്യുറസിക്ക് പ്രാധാന്യമുള്ള പൊസഷനും ഈസ്റ്റ് ബംഗാൾ വേഗതേറിയ പൊസഷനുമാണ് ഇഷ്ടപ്പെടുന്നത്. ഈസ്റ്റ് ബംഗാളിന്റെ യഥാർത്ഥ ഫോർമേഷൻ 3-4-3 ആണ്. പക്ഷെ ആയുധങ്ങളൊന്നും ലക്ഷ്യം കാണാത്തത് റോബി ഫോളറെ പല ഫോർമേഷനുകൾ മാറ്റി പരീക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ഒടുവിൽ ഇത് 3-1-4-2 പോലുള്ള ഹൈലി അറ്റാക്കിംഗ് ഫോർമേഷനിലാണ് എത്തി നിൽക്കുന്നത്. ഇത്തവണ സാഹസികമായി പുതിയ സിസ്റ്റം തന്നെ പരീക്ഷിച്ചാലും അത്ഭുതപ്പെടാനില്ല. കാരണം അദ്ദേഹത്തിന്റെ നില പരുങ്ങലിലാണ്. കോസ്റ്റക്കൊപ്പം ഫിറ്റ്നസ് വീണ്ടെടുത്ത സഹൽ തിരിച്ചെത്തുമോ എന്ന് അറിയേണ്ടിയിരിക്കുന്നു. സെക്കൻഡ് ഹാഫിൽ അദ്ദേഹത്തിന് ഒരു ഇൻട്രോ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഫസ്റ്റ് ഹാഫിൽ കഴിഞ്ഞ മത്സരത്തിൽ അത്യാവശ്യം ഭേദപ്പെട്ട പ്രകടനം തന്നെ കാഴ്ചവെച്ച ജോതം മറി തന്നെ ഇറങ്ങാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ ബക്കാരി കോനയ്ക്ക് പകരം ഒരു ഇന്ത്യൻ സെന്റർ ബാക്ക് അനിവാര്യമാണ്. ഇനിയെങ്കിലും ലാൽറുവ താരക്ക് പകരം ഹക്കൂവിന് അവസരം നൽകണമെന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. കഴിഞ്ഞ വർഷത്തെ അദ്ദേഹത്തിന്റെ പ്രകടനം സമകാലികരേക്കാൾ മികച്ചതായിരുന്നു. എന്നാൽ ട്രെയിനിങ്ങിൽ മികച്ചു നിൽക്കുന്നത് ലാൽറുവ താര ആണെന്നാണ് ഹിബുവിന്റെ വാദം. ഫുൾ ബാക്കും ഗോൾ കീപ്പറും എല്ലാം നമ്മുടെ ഫസ്റ്റ് ചോയ്സ് തന്നെയായിരിക്കും. ഞാൻ മുൻപുള്ള ലൈനപ്പ് വീഡിയോയിൽ പറഞ്ഞു തന്നെ വീണ്ടും പറയുന്നു, ഗോമസിനൊപ്പം ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആര് ഇറങ്ങും എന്നുള്ളത് ടീമിന്റെ നേച്ചർ തീരുമാനിക്കും. അറ്റാക്കിൽ പെരേര, മറേ, ഹൂപ്പർ, രാഹുൽ എന്നിവർ പൊസിഷൻ എക്സ്ചേഞ്ച് നടത്തി അറ്റാക്ക് നടത്തും. തിരിച്ചുവരവിന് ഒരു സമയമുണ്ടെങ്കിൽ അത് ഇതാണ്. ഇനി അഥവാ വന്നില്ലെങ്കിലും നമ്മുടെ കോച്ച് വിക്കുന്ന തന്നെയായിരിക്കണം. നമ്മുടെ മനസ്സിൽ കുടിയിരിക്കേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയായിരിക്കണം. ഉറങ്ങിയെന്ന് വിധിയെഴുതിയ കൊമ്പൻ ഉണരട്ടെ, ബ്ലാസ്റ്റേഴ്സ് ഉയരട്ടെ. ഇവിടെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഓൾസോ കളിക്ക് ശേഷം വരുന്ന വീഡിയോകളും കാണാൻ മറക്കരുത്. നന്ദി.